നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചർച്ചകളിലൂടെ വെടിനിർത്തൽ നീട്ടാനുള്ള ശ്രമത്തിലാണ് ഖത്തർ ഇപ്പോൾ. ലോകരാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ഖത്തറിലാണ് പ്രതീക്ഷ പുലർത്തുന്നത്. ഹമാസുമായും അമേരിക്കയുമായും നേരിട്ട് ബന്ധമുള്ള ഏക രാജ്യം ഖത്തറാണ്. യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഖത്തർ ചർച്ചകൾ നടത്തുന്നത്. അതിന് കഴിഞ്ഞില്ലെങ്കിൽ വെടിനിർത്തൽ കരാർ നീട്ടാൻ ഇസ്രയേലിനോടും ഹമാസിനോടും ആവശ്യപ്പെടും. ഇതുവരെ ഹമാസ് വിട്ടയച്ചത് സ്ത്രീകളെയും കുട്ടികളെയും മാത്രമാണ്. 50-ലധികം ഇസ്രയേലുകാർ ഇതിനകം മോചിതരായി. 150 പലസ്തീൻകാരും മോചിപ്പിക്കപ്പെട്ടു. ഇനി ഹമാസിന്റെ തടവിലുള്ള കൂടുതൽ പേരും പുരുഷന്മാരും ഇസ്രയേലി സൈനികരുമാണ്. ഇവരുടെ മോചനമാണ് ഇസ്രയേൽ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഹമാസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. ഇതേക്കുറിച്ചാണ് മൊസാദിന് വ്യക്തത വേണ്ടതും. ഹമാസിനെ തീർത്തുകെട്ടാതെ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ബന്ദി കൈമാറ്റത്തിന് വേണ്ടിയാണ് വെടിനിർത്തലിന് നെതന്യാഹു സമ്മതം മൂളിയത്. ഹമാസിനാവശ്യം യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്നതും. ഇസ്രയേൽ അതിന് തയ്യാറാകാതെ വീണ്ടും യുദ്ധവുമായി മുന്നോട്ടു പോകാനാണ് പ്ലാൻ ഇടുന്നതെങ്കിൽ അടവ് മാറ്റിപ്പിടിക്കാനാണ് ഹമാസിന്റെ നീക്കം. ഇറാന്റെ കൂട്ടുചേർന്നുള്ള ഹമാസ് നീക്കം ഇനി എന്ത്? അതാണ് ഇസ്രയേൽ ഭരണകൂടത്തിന് അറിയേണ്ടത്. മൊസാദ് മേധാവി ഡേവിഡ് അബാർണിയയും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA തലവൻ വില്യം ബേൺസും ഖത്തർ ആസ്ഥാനമായ ദോഹയിലെത്തിയിരിക്കുന്നത്. മൊസാദിന്റെ വരവിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. ഖത്തറിൽ പതിയിരിക്കുന്ന ഹമാസ് തലവന്മാരെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടുക. ഗാസ സിറ്റിയിൽ നിന്ന് ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കിയെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടിരുന്നു. ഇവിടെയുള്ള അൽഷിബ ആശുപത്രിയിൽ ഇസ്രയേൽ പതാക നാട്ടുകയും ചെയ്തിരുന്നു. ഇസ്രയേൽ സൈനിക ടാങ്കുകൾ ഇപ്പോഴും ഗാസ സിറ്റിയിലുണ്ട്. എന്നാൽ അവിടെ തന്നെയാണ് ഹമാസിന്റെ വാഹനത്തിൽ തടവുകാരെ കൊണ്ടുവന്ന് റെഡ് ക്രോസിന് കൈമാറിയതും. ഇതോടെ ഇസ്രയേൽ വാദം പൊള്ളയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. വിട്ടുവീഴ്ചയ്ക്ക് ഇരുഭാഗവും തയ്യാറാകണമെന്നാണ് ഖത്തർ ആവശ്യപ്പെടുന്നത്. ഇസ്രയേൽ, അമേരിക്ക, ഹമാസ് എന്നിവരുമായി ഖത്തർ പ്രതിനിധികൾ പ്രത്യേകം ചർച്ച നടത്തിയിരുന്നു. ഇതുവരെ ഹമാസ് 69 പേരെയാണ് വിട്ടയച്ചത്. 51 ഇസ്രയേൽ സ്ത്രീകളും കുട്ടികളും, 18 വിദേശ പൗരന്മാരും ഇതിൽ ഉൾപ്പെടുന്നു. അതേസമയം ഇസ്രയേൽ വിട്ടയച്ച 150 പലസ്തീൻകാരിൽ 117 കുട്ടികളും 33 സ്ത്രീകളുമാണുള്ളത്. വില്യം ബേൺസ്, മൊസാദിന്റെ അധ്യക്ഷൻ ഡേവിഡ് ബാർണിയ എന്നിവർ ഖത്തർ പ്രധാനമന്ത്രി ഷൈഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാനുമായി ഒന്നിലധികം തവണ ചർച്ച നടത്തിയിരുന്നു. ഈജിപ്തിന്റെ പ്രതിനിധികളും ചർച്ചയുടെ ഭാഗമായി. 6 ദിവസത്തെ വെടിനിർത്തൽ അവസാനിക്കുമ്പോൾ ഖത്തറിന്റെ സുപ്രധാന പ്രഖ്യാപനം വരുമെന്ന പ്രതീക്ഷയിലാണ് ലോകരാജ്യങ്ങളും. സൈനികരെയും പുരുഷന്മാരെയും വിട്ടയക്കണമെന്നാണ് ഇസ്രയേൽ ആവശ്യപ്പെടുന്നത്. ഇക്കാര്യത്തിൽ അനുകൂല നിലപാട് ഹമാസ് എടുത്തിട്ടില്ല. നേരത്തെ ഗിലാദ് ഷാലിത്ത് എന്ന സൈനികനെ മോചിപ്പിക്കാൻ 1000-ലധികം പലസ്തീൻകാരെ ഇസ്രയേൽ വിട്ടുകൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതേ സമ്മർദ്ദ തന്ത്രം ഹമാസ് പ്രയോഗിച്ചേക്കുമെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. ഇതിനോട് ഇസ്രയേൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതും ശ്രദ്ധേയമാണ്.